അരളിച്ചെടിയുടെ വിഷാംശത്തെ പറ്റി ഇപ്പൊ നമുക്ക് ഏറെക്കുറെ കുറച്ച് ധാരണയൊക്കെ ഉണ്ട്. പക്ഷെ അരളിച്ചെടി മാത്രമാണോ? നമ്മുടെ വീടിന്റെ പരിസരത്തും പറമ്പിലും ഒക്കെ ആയിട്ട് ഇനിയും ധാരാളം വിഷാംശമുള്ള ചെടികളുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കുറച്ച് ചെടികളെ പരിചയപ്പെടുത്തി തരിക, അതുപോലെ തന്നെ ആ ചെടികൾ കൊണ്ടുണ്ടായേക്കാവുന്ന ദോഷങ്ങളെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് ഏഴിലം പാല. ഏഴിലം പാലയെ സപ്തപർണി എന്നും ചില സ്ഥലങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാവർക്കും അറിയാം, ഇതിനൊരു വെളുത്ത കട്ടിയുള്ള ഒരു കറയാണുള്ളത്. ഇതിന്റെ കറയാണ് ഇതിനകത്ത് ഡേഞ്ചർ എന്ന് പറയുന്നത്. ഈ കറ ഉള്ളിൽ പോവുകയോ അതുപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ പൊരുളുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബേണിംഗ് സെൻസേഷൻ, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ വലുതായിട്ടൊരു മരണകാരണമൊന്നും ആയതായിട്ട് ഇതുവരെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത് വളരെയധികം ടോക്സിക് ആണ്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഏഴിലൻ പാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളോടൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത് നന്നായിരിക്കും. പൊതുവേ ഈ വെള്ള നിറത്തിലുള്ള കറകളൊക്കെ ഉള്ള സസ്യങ്ങളിൽ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന കെമിക്കലിന്റെ പ്രസൻസ് ഉണ്ട്. ഈ ആൽക്കലോയിഡ്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകുന്ന സമയത്ത് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തേത് ഉമ്മം എന്ന് പേരുള്ള ഒരു ചെടിയാണ്. ഉമ്മത്തിൻ കായ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ പൂവും കായയും ഒക്കെ പൊതുവെ ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ്. അപ്പൊ ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ ചെടികളും ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ചെടികളാണ്. പക്ഷെ ഇത് മരുന്ന് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ നൽകുകയും അതല്ലാതെ നമ്മൾ നേരിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന് ടോക്സിക് ആവുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് ഈ പറയുന്നതിൽ. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ചെടികളും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഉമ്മത്തിന്റെയും കാര്യം. ഈ ഉമ്മത്തിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതിന്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചീരയുടെ ഇലയുമായിട്ട് നല്ല സാദൃശ്യമുണ്ട്. അപ്പൊ ചീരയിലയാണ് തെറ്റിദ്ധരിച്ച് ഉമ്മത്തിന്റെ ഇല എടുത്ത് തോരൻ വെക്കുക, പാചകം ചെയ്യുകയൊക്കെ ചെയ്ത് കഴിച്ചാൽ വളരെയധികം ആപത്തുണ്ടാവും. അങ്ങനെ ഉണ്ടായി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട കേസുകളും കേരളത്തിൽ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമതായിട്ട് സർപ്പപ്പോള എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു അലങ്കാര ചെടിയാണ്. ഇതിനെ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് നമ്മളിത് വീടിനുള്ളിൽ വെക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇലയാണ് വില്ലൻ, ഇലയിലാണ് ടോക്സിസിറ്റി ഉള്ളത്. അപ്പൊ നമ്മളിത് വീടിനുള്ളിൽ വെക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ അറിയാതെ വന്ന് ഈ ഇല എടുത്ത് ചവയ്ക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ഇത് ചവച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെയധികം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടേക്കാം. ഇനി അങ്ങേയറ്റം നമുക്ക് താൽക്കാലികമായിട്ട് സംസാരശേഷി വരെ നഷ്ടപ്പെടുത്താൻ കഴിവുള്ള ഒരു ചെടിയാണ്, ഒരു ഇലയാണ് ഇതിന്റെ എന്ന് പറയുന്നത്. സംസാരശേഷി നഷ്ടപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചെടിക്ക് ഡംകെയിൽ എന്നും ഒരു പേരുണ്ട്. വളർത്തുമൃഗങ്ങൾക്കൊന്നും ഒരു കാരണവശാലും നിങ്ങൾ ഇത് കൊടുക്കാനായിട്ട് പാടില്ല. നാലാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് എരിക്കിനെയാണ്. അരളിയെ പോലെ തന്നെ പൂജകൾക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പൂക്കളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ എരിക്കിൻ പൂ എന്ന് പറയുന്നത്. ഇത് പൂജകൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷെ അതിനകത്തുള്ള വെള്ളക്കറ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വെള്ളക്കറ അകത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായ്ക്കകത്തൊരു പൊകച്ചിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അരളിക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള ഛർദിലും വയറിളക്കവും. അങ്ങേയറ്റം ഇത് അമിതമായിട്ടുള്ള ഡോസിൽ ഉള്ളിൽ പോയെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടേക്കാം. അത്ര ഭീകരമായിട്ടുള്ള അരളിയെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അരളിയേക്കാൾ കൂടുതൽ വിഷാംശമുള്ള ഒരു പൂവാണ് എരിക്കിൻ പൂവ്. എരിക്കിൻ പൂവ് എന്ന് പറയാൻ പറ്റില്ല, എരിക്കെന്ന് പറയുന്ന ചെടി. അടുത്തതായിട്ട് ആവണക്കാണ്. ആവണക്കെണ്ണ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ്, ഒരുപാട് ഗുണങ്ങളും ഒക്കെ ഉള്ള എണ്ണയാണ്. പക്ഷെ ആവണക്കിന്റെ ഇലയിലും കായിലും അതിന്റെ തണ്ടിലും ഒക്കെ പുറമെ പറ്റിയിരിക്കുന്ന റെസിൻ എന്ന് വിളിക്കുന്ന ഒരു വെള്ളപ്പൊടി, അതാണ് നമ്മുടെ അപകടകാരിയായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത്. ഇത് വളരെയധികം ടോക്സിക് ആണ്. ഇത് നമ്മുടെ വൃക്കകളൊക്കെ തകരാറിലാക്കാൻ ധാരാളം മതിയാവും. ഒരു ശരാശരി മനുഷ്യൻ 5 ആവണക്കിന്റെ കായം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതേസമയം ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ 1 ആവണക്കിന്റെ കായ തന്നെ മതിയാവും അതിന്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും വിഷാംശമുള്ള മരങ്ങളുടെ ലിസ്റ്റിൽ ആവണക്കിന് ഗിന്നസ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവസാനമായിട്ട് ചെമ്പകം അഥവാ അമ്പലപ്പാല. വളരെയധികം ഭംഗിയുള്ള ഈ ചെടികളും അത്ര നിഷ്കളങ്കമാരൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പൂവിലാണ് വിഷാംശമുള്ളത്. ഇതിന്റെ ആ ഒരു പൊടി നമ്മുടെ ശരീരത്തിലൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷനും പൊള്ളലും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത്ര വലിയ ഭീകരനാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്രയൊന്നും അല്ല നമുക്ക് ചുറ്റുമുള്ള വിഷച്ചെടികളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അകാലത്തിൽ ഒരു കുട്ടി മരിച്ചുപോയി അരളിപ്പൂവ് കഴിച്ചിട്ടാണെന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ള നിഗമനം. അപ്പൊ ആ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള വേറെയും ചെടികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിൽ കൂടുതൽ ചെടികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഉറപ്പായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് ചുറ്റുമുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ.